അടാട്ട് പഞ്ചായത്തിൽ നിരവധി മേഖലകളിൽ വെള്ളം കയറി. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ പുനരധിവസിപ്പിച്ചവരുടെ കാഴ്ചകളുമായി പ്രദീപ് ചേരുന്നു. അടാട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരത്തിലെ വിദ്യാമന്ദിരം സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 200ലധികം ആളുകളാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയിരുന്നത്. മുമ്പ് മുതുവറ കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ആളുകൾ നിരവധി ആളുകൾ വെള്ളം കയറി വീടുകളിൽ വെള്ളം കയറി താമസയോഗ്യമല്ലാതെ ആയി ക്യാമ്പുകളിലേക്ക് എത്തി തുടങ്ങിയതോടുകൂടി ക്യാമ്പ് കുറച്ചുകൂടി വിപുലമായി ശ്രീരാമകൃഷ്ണ സ്കൂളിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ 300ഓളം പേരിപ്പോൾ ക്യാമ്പിലുണ്ട്. അടാട്ട് അമ്പലംകാവ്, നടത്താറ, മൂർക്കാട്ടുപാറ, കുരൂർപാറ തുടങ്ങി ആമ്പക്കാട് തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇപ്പോൾ ക്യാമ്പിലെത്തിയിട്ടുള്ളത്. ഇവിടെ അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ജയചന്ദ്രൻ, മുൻ പ്രസിഡന്റ് വി ഒ ചുമാർ, ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി സദ്ഭവാനന്ദ, കൂടാതെ തന്നെ വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ, കൂടാതെ ജനപ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകൾ, പിന്നെ ഈ നാട്ടിലെ യുവാക്കൾ തുടങ്ങി നിരവധി പേരാണ് ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പിലെ സഹായങ്ങൾക്കും സന്നദ്ധ പ്രവർത്തനങ്ങൾക്കുമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും വളരെ തകൃതിയായിട്ടാണ് നടക്കുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണത്തോടു കൂടി പച്ചക്കറികളും പലചരക്ക് സാധനങ്ങളും എല്ലാം വിവിധ വ്യക്തികളും സംഘടനകളുമെല്ലാം സൗജന്യമായി ഇവിടെ നൽകിയിട്ടുള്ള പച്ചക്കറികളും പലചരക്കുകളും എല്ലാം ധാരാളമായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. വന്നു ചേർന്നവർക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ താമസിക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുലം സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. അടാട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽപ്പെട്ട 300ഓളം പേരാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി നിരവധി പേർ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിയിട്ടുള്ള ചിലരുടെ അനുഭവങ്ങളിലേക്ക് നമുക്ക് പോകാം. ഞാൻ താമസിക്കുന്നത് മൂർപ്പാറ എന്ന ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വീടിന് ചുറ്റും വെള്ളമാണ്, വീടിൻ്റെ അകത്തും വെള്ളമാണ്. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. വീട്ടിൽ നിന്ന് ഞങ്ങൾ ജീവൻ മാത്രമായിട്ടാണ് ഞങ്ങൾക്ക് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ സ്കൂളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ 10-15 വീട്ടുകാർ ഞങ്ങളുടെ ഭാഗത്ത് തന്നെ വെള്ളത്തിലാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 300 ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ഞങ്ങൾക്ക് കിട്ടണം, വീടിനുള്ള എന്തെങ്കിലും സഹായം. ഞങ്ങൾ മുതുവറയാണ്. ഇപ്പോൾ ആൾക്കാർക്ക് എത്ര ഞങ്ങളുടെ വീട് ഈ വെള്ളത്തിലാണ്. നിങ്ങളുടെ സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളെ രക്ഷപ്പെട്ടു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് സഹായം ചെയ്യണം തന്നെ നിങ്ങളുടെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതെന്നും ഇപ്പോൾ നമ്മളോട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും എല്ലാവരുടെയും സഹകരണം കൊണ്ട് തന്നെ മാതൃകാപരമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ക്യാമറാമാൻ ആഷിഖിനൊപ്പം KR പ്രദീപ്, ടീം TCV.